ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലൻ ചിക്കൻ കറിയാണ്. വെള്ളമൊന്നും ചേർക്കാതെ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഉള്ളി വാടാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച രണ്ട് വലിയ സവാള ഇട്ട് കൊടുക്കാം. ഉള്ളി വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വാടി കിട്ടാനായിട്ട് നമുക്കിതൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെക്കാം. നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. തക്കാളി നല്ല വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഞാനിത് പേസ്റ്റ് ആക്കിയതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇത് ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് തണ്ട് കറിവേപ്പില എടുത്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം വാടി വന്നിട്ടുണ്ട് നന്നായിട്ട്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. കഴുകി വൃത്തിയാക്കി വെച്ച 1 കിലോ ചിക്കനാണിത്. ഇത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ഒരു 2-3 ഇല്ലിയും കൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് മൂടി വെച്ച് നമുക്കൊരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഏകദേശം എന്ത് വന്നിട്ടുണ്ടാവും, നമുക്കിതൊന്ന് തുറക്കാം. കറി ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്കിതിലേക്ക് ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് സിമ്മിലിട്ട് വേവിക്കാം. നമുക്കിതിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ കിടിലൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്.
നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ പറഞ്ഞ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് വീട്ടിലും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചിക്കൻ കറിയാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ റിക്വസ്റ്റ് പ്രകാരം തയ്യാറാക്കിയത് എൻ്റെ ഭർത്താവാണ്. ഒരുപാട് പേർ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, സൂപ്പർ ടേസ്റ്റാണ്. വെറുതെ പറയുന്നതല്ല. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.